നമസ്കാരം ഓട്ടപ്രദക്ഷണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന നടപടി ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല രാജ്യത്തിൻ്റെ ഐക്യം തീർക്കുന്ന നീക്കമാണിത് മനുഷ്യൻ്റെ പെറ്റമ്മയും ജീവൻ്റെ സ്പന്ദനവുമാണ് മാതൃഭാഷ ആരാണ് പറഞ് പറയുന്നതെന്നല്ലേ പിണറായി വിജയനാണ് ഇവിടെ നമ്മുടെ മാതൃഭാഷയുടെ വലിയ എന്താ പറയുക ഭാഷാപിതാവെന്നൊക്കെ അറിയപ്പെടുന്ന എഴുത്തച്ഛൻ്റെ പ്രതിമ തുഞ്ചമ്പറമ്പിൽ സ്ഥാപിക്കാൻ പറ്റാത്ത ടീംസാണ് ഈ ഡയലോഗ് അടിക്കുന്നത് എന്ന് ഓർക്കണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു സംസ്ഥാനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മന്ത്രിമാർ തമ്മിലോ ഒക്കെ സംസാരിക്കുമ്പോൾ ഹിന്ദി അറിഞ്ഞാൽ അതത്രയും ആശയവിനിമയത്തിന് നല്ലതാണ് എന്ന തരത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതിനെ ഉടനെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പോകുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ രീതിയിൽ വക്രീകരിച്ചു പറയുന്നുണ്ട് സ്വാഭാവികം കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പറയുമ്പോൾ കുറച്ച് പുറകോട്ട് പോകണം ഇന്ന് ഇപ്പോൾ നമ്മൾ കേട്ടത് പിണറായി വിജയൻ പറഞ്ഞതാണെങ്കിൽ ഇവരുടെയൊക്കെ മൂത്ത കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് ആളിപ്പോൾ ജീവനോടില്ല ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ അദ്ദേഹവും കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അദ്ദേഹം എന്താണ് ഈ ഹിന്ദി ഭാഷയെപ്പറ്റി പറഞ്ഞത് പറഞ്ഞിരിക്കുന്നത് എന്നറിയണ്ടേ ഒരു വിദേശ ഭാഷ ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ളത് ദേശീയാഭിമാനത്തിന് യോജിക്കാത്ത ഒന്നാണെന്ന അടിസ്ഥാനത്തിൽ മാത്രമല്ല പ്രായോഗിക വീക്ഷണത്തിലും സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഇംഗ്ലീഷിനെ അതിൻ്റെ ഇന്നത്തെ ഉന്നത സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് ഏതൊരു ഇന്ത്യക്കാരനും ഇംഗ്ലീഷിനേക്കാൾ ഹിന്ദി പഠിക്കാൻ എളുപ്പവുമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് നവയുഗം ഇരുപത്തി മൂന്ന് ഒൻപത് അറുപത്തി ഒന്നിൽ പറഞ്ഞത് ഇരുപത്തി മൂന്ന് ഒൻപത് അറുപത്തി ഒന്നിൽ അവർക്ക് ഒരു നിലപാടായിരുന്നു ഇന്നിപ്പോൾ അമിത്ഷാ പറഞ്ഞതുകൊണ്ട് മാത്രം അവർക്ക് മറ്റൊരു നിലപാടായി ഇതാണ് കമ്മ്യൂണിസ്റ്റുകൾ എല്ലാ കാലവും അനുവർത്തിക്കുന്ന ഇരട്ടത്താപ്പ് ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ദേശീയ സമ്മേളനം കഴിഞ്ഞ ദിവസം സമാപിച്ചിരുന്നല്ലോ ഇത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോളിക്കൊണ്ട് ഒരു വാചകം ഇങ്ങനെ വൈറലായിപ്പോയി ആ വാചകങ്ങൾ അല്ലെങ്കിൽ ട്രോളായ ആ വാചകങ്ങൾ അതേ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ കുറേ മണ്ടന്മാർ വട്ടം കൂടിയിരുന്നുകൊണ്ട് അവർ പണ്ട് ചെയ്ത മണ്ടത്തരങ്ങൾ തിരുത്തുന്നതും ഇനി പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന കുറേ മണ്ടത്തരങ്ങൾ തീരുമാനിക്കുന്നതുമാണ് ഈ സി പി എം ദേശീയ സമ്മേളനം ശരിയാണ് ഇവരെ പറ്റി പറയുന്ന ഒരു ആരോപണം ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോഴേ ഇവർ ചെയ്ത മണ്ടത്തരമാണ് എന്ന് ഇവർ തന്നെ തിരിച്ചറിയത്തുള്ളൂ പിന്നീട് ആ കാര്യങ്ങളെല്ലാം അവർ തിരുത്തുകയും ചെയ്യും അപ്പോഴേക്കും ഒരുപാട് കാലം അങ്ങ് പോയിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയ പറഞ്ഞത് വളരെ സത്യമാണ് കുറേ മണ്ഡന്മാർ വട്ടം കൂടിയിരുന്നു പണ്ട് ചെയ്ത മണ്ടത്തരങ്ങൾ തിരുത്തുകയും പുതിയ ഇനി ചെയ്യാൻ പോകുന്ന കുറേ മണ്ടത്തരങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നതാണത്രേ ദേശീയ സമ്മേളനം എത്ര അർത്ഥവത്തായിട്ടുള്ള ട്രോളാണ് എന്ന് നോക്കുക ഈ ഹിന്ദിയുടെ കാര്യത്തിൽ തന്നെ ഇ എം എസ് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞ കാര്യം ഇന്ന് അമിഷ അതേ സംഗതി തന്നെ പറഞ്ഞപ്പോൾ അമിത്ഷാ പറഞ്ഞതിനെ വളച്ചൊടിച്ച് വക്രീകരിച്ച് വേറെ രീതിയിലാക്കി ഹിന്ദി മലയാളികൾ പഠിച്ചുള്ള കുഴപ്പമെന്താണെന്നറിയാമോ ഈ മോദി പതിനഞ്ച് ലക്ഷം തരാമെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച അന്തങ്കമ്പികളെ കൊണ്ട് കി ജെ വിളിപ്പിച്ചില്ലേ അത്തരം അഭ്യാസമൊന്നും നടക്കില്ല പിന്നെ കേന്ദ്രത്തിൻ്റെ പദ്ധതികളുണ്ടല്ലോ അനവധി പദ്ധതികൾ പേര് മാറ്റി പിണറായിടേതാക്കി പറയുന്ന ആ അഭ്യാസമുണ്ടല്ലോ അതും നടക്കില്ല അദ്ദേഹം ദേശീയ ലെവലിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതായത് മോദിയും മോദിയുടെ കൂടെയുള്ള ബി ജെ പി നേതാക്കളും സംസാരിക്കുമ്പോൾ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അത് ഇവിടെയുള്ള അന്തങ്ങൾക്ക് മനസ്സിലായിപ്പോയാൽ ബോധം വീണുപോയാൽ പിന്നെ ഈ ചുമന്ന കൊടി പിടിക്കാൻ ആൾ കിട്ടാതെ വരില്ലേ അതൊക്കെ തന്നെയാണ് ഹിന്ദി പഠിക്കേണ്ട നമുക്ക് ഇംഗ്ലീഷ് മതി മലയാളം കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് മതി എന്ന രീതിയിലേക്ക് മാറാനുള്ള കാരണം തന്നെ അല്ലാതെ സതുദ്ദേശം കൊണ്ടൊന്നുമല്ല എത്ര ഭാഷ കൂടുതൽ പഠിക്കുന്നു അത്രയും നന്നായിരിക്കും ഇവിടെ കിടന്ന് ഡയലോഗ് അടിച്ച് തള്ളി മറിക്കുന്ന തമിഴം പോലും ഗൾഫിലോ മറ്റ് സ്ഥലത്തേക്കൊക്കെ ചെന്നാൽ ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നത് മലയാളിക്ക് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹിന്ദി സംസാരിക്കുന്നവരാണ് തമിഴമ്പാർ എ റഹ്മാന് ഓസ്കാർ അവാർഡ് കിട്ടിയ പാട്ട് തമിഴ് പാടിയതല്ല അത് ഹിന്ദിയിൽ പാടിയതാണ് ഒരു വിദേശ രാജ്യത്ത് ചെന്നാൽ ഏത് ഭാഷയിലാണ് എ റഹ്മാൻ സംസാരിക്കുന്നത് തമിഴിലാണോ അല്ലല്ലോ ഇംഗ്ലീഷ് സംസാരിക്കണം വിദേശ ഭാഷ സംസാരിക്കുന്നേക്കാൾ നല്ലത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന അൻപത് കോടിക്ക് മുകളിൽ ആളുകൾ സംസാരിക്കുന്ന ഹിന്ദി സംസാരിച്ചാൽ എന്താണ് കുഴപ്പമെന്നാൽ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ഒരു സംശയം മാത്രമേ അവിടെയുള്ളൂ ഇതൊന്നും ഈ പ്രാദേശിക ഭാഷാ സ്നേഹം കൊണ്ടൊന്നും ഉള്ള അഭ്യാസമല്ല പറയുന്ന ആളിനെ നോക്കിയാണ് അവർ സ്വീകരിക്കുകയും എതിർക്കുകയും ചെയ്തത് ഇ എം എസ് പറഞ്ഞാൽ ആഹാ അമിഷ പറഞ്ഞാൽ ഓഹോ അത്രയുള്ള കാര്യം ഇനി സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആള് ഭയങ്കര ഉള്ള ആളാണ് ഒരു ജനറൽ സെക്രട്ടറി ഒരു പോസ്റ്റ് പോസ്റ്റിട്ടാൽ ഇംഗ്ലീഷിലാണ് പോസ്റ്റ് പോസ്റ്റിടുന്നത് നൂറുപേരും നൂറ്റി എഴുപത്തഞ്ച് പേരൊക്കെയാണ് ലൈക്ക് ലൈക്കടിക്കുന്നത് വലിയ കടാകടയും പാർട്ടിയാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിടുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമുണ്ടെങ്കിലേ അതിന് പോയി ലൈക്ക് അടിക്കാൻ പറ്റും മലയാളമല്ലാത്ത മറ്റൊരു ഭാഷയും അറിയാത്തവരാണ് ഇവിടെയുള്ള അന്നങ്ങമ്മികളും കൂട്ടരും അപ്പോൾ പിന്നെ ഈ സെക്രട്ടറി എന്ത് കുന്തമാണ് ടൈപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെ പിടികിട്ടാനാണ് അതുകൊണ്ട് വളരെ ശോകമാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് ഈ നാട് ഈ രാജ്യം ശ്രദ്ധിക്കാറേ ഇല്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ അവസാനിച്ചിരുന്നു അവരുടെ ദേശീയ സമ്മേളനം അതിനുശേഷം കേരളിനെ പറ്റി വളരെ വിചിത്രമായിട്ടുള്ള ന്യായങ്ങളും വാദങ്ങളും പറയുന്നത് കേട്ടു കേരളയിൽ ഇവിടെ വേണം എന്തുകൊണ്ടെന്നാൽ കേരളം യൂറോപ്പിൻ്റെ നിലവാരത്തിലെത്തിയെന്ന് അല്ല മനസ്സിലാവാൻ ചോദിക്കുകയാണ് കേരളം ക്യൂബയുടെ നിലവാരത്തിലെത്തി എന്നല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ കേരളം ചൈനയുടെ നിലവാരത്തിലെത്തി എന്നല്ലേ പറയേണ്ടത് അല്ലെങ്കിൽ എല്ലാം പോട്ടെ കേരളം വടക്കൻ കൊറിയയുടെ നിലവാരത്തിലെത്തി എന്നല്ലേ പറയേണ്ടത് എന്തേ കമ്മ്യൂണിസം മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്ത അല്ലെങ്കിൽ മരുന്നിന് പോലുമില്ലാത്ത യൂറോപ്പിനെ താരതമ്യം ചെയ്തത് കേരളത്തെ വെച്ചിട്ട് ഇനി കേരളത്തിലുള്ളവർ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണോ യൂറോപ്യൻ നിലവാരമായി എന്ന് തള്ളി മറിച്ചത് എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ പിന്നെ മോദിക്ക് ചുവപ്പിനോട് പേടിയാണെന്ന് ചുവപ്പ് കണ്ടാൽ പേടിയാണ് എന്നും കൂടെ പറഞ്ഞു വച്ചിട്ടുണ്ട് ആരാണ് ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രം ഭരണമുള്ള സി പി ഐ എം ട്രെയിൻ പോലും ചുവപ്പ് കാണിച്ചാണ് നിർത്തുന്നത് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു ചെറിയ വ്യവസായം തുടങ്ങാൻ വേണ്ടി അതിന് തുടങ്ങിയാൽ ഒരു ചുമന്ന കൊടി കൊണ്ട് കൊടുത്തിയാൽ ആരാണ് പേടിക്കാത്തത് അപ്പോൾ പിന്നെ മോദിയും പേടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഓടി വരുന്ന ട്രെയിൻ എങ്ങനെയാണ് നിർത്തുന്നത് ചോപ്പ് ചുവപ്പ് കടികാണിച്ച് ഇപ്പോൾ വന്ന് വന്ന് റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രമേ ഈ സംഗതി കാണാനുള്ളൂ പിന്നെ ഇങ്ങ് കേരളത്തിൽ വരണം കഴിഞ്ഞ ദിവസമൊക്കെ ജെ എൻ യു കിടന്നുകൊണ്ട് അവിടെയുള്ള ചെറിയ തരിക്കു ടിമേടിച്ചെന്നാണ് പറയുന്നത് പഴയ പോലെ ഒരു അഭ്യാസവും നടക്കുന്നില്ല ഈ കേരളത്തിൽ മാത്രം കിടന്നുകൊണ്ട് ഖോഖോ വിളിയാണ് പത്തോ ഇരുപതിനായിരം പേരെ വട്ടം കൂട്ടി നിർത്തിയിട്ട് ഒരു വലിയ സമ്മേളനമൊക്കെ നടത്തിയിട്ട് നാളെ ഞങ്ങൾ ചെങ്കോട്ട കീഴടക്കും നാളെ ഞങ്ങൾ ഇന്ദ്രപ്രസ്ഥം ഭരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുമ്പോൾ പത്തും പന്ത്രണ്ടും സംസ്ഥാനങ്ങൾ ഒറ്റയ്ക്കും പിന്നെയും അഞ്ചാറെണ്ണം കൂട്ടുകക്ഷിയുമായിട്ട് ഭരിക്കുന്ന ബി ജെ പിയൊക്കെ എന്തോരം തള്ളി മറിക്കണം പൊന്ന് അന്തങ്കമ്മികളെ നിങ്ങളെ ഒരു രക്ഷയുമല്ല കേട്ടോ നാമിക്കാതെ ഒരു രക്ഷയും വരില്ല ലാൽ സലാത്സഹാക്കളെ വെബ് ഡെസ്ക്